പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ട് 3 വീഡിയോ ആണ്. അപ്പം മുൻവർഷ ചോദ്യപേപ്പറുകളെ ഡിസ്കസ് ചെയ്ത് പോകുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് എന്നുള്ളതാണ്. അപ്പോൾ PG ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള വനഗവേഷണ കേന്ദ്രം. ത്രൂ ദി കോറിഡോർ ഓഫ് പവർ ആരുടെ കൃതിയാണ്? ത്രൂ ദി കോറിഡോർ ഓഫ് പവർ, അത് എഴുതിയത് PC അലക്സാണ്ടറിൻ്റെതാണ്. ത്രൂ ദി കോറിഡോർ ഓഫ് പവർ, ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നതാണ് കാസർഗോഡ്. അടുത്തത്, മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലൂയി പാസ്റ്ററാണ്. മൈക്രോബയോളജിയുടെ പിതാവാണ് ലൂയി പാസ്റ്റർ. ഇനി ഒച്ചിന് എത്ര കാലുകളുണ്ട്? ഒരു കാല്, ഒന്ന്. ഒച്ചിന് എത്ര കാലുകളുണ്ട്? ഒന്ന്. ലോകത്തിലേറ്റവും നീണ്ട കരതൃത്തിയുള്ള രാജ്യമാണ് റഷ്യയാണ്. ലോകത്തിൽ ഏറ്റവും നീണ്ട കരയതിർത്തിയുള്ള രാജ്യമാണ് റഷ്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH7 ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. ഇവയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കനറ ബാങ്ക്, വിജയ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, SBI, ഇതിലേറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്നറിയുന്നത് SBI ആണ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷകളുടെ മൂല്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളുടേതാണ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ എത്ര ഭാഷാ മൂല്യം രേഖപ്പെടുത്തിയതാണ്? 17. സിൽവർ വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മുട്ട. കാർഷിക രംഗത്തെ വിപ്ലവങ്ങൾ അതിനകത്ത് മുട്ടയാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. അപ്പോൾ ഇന്ത്യ കൊടുത്തു, പാകിസ്ഥാൻ, ചൈന, ഇന്തോനേഷ്യ, ഇതിലേറ്റവും കൂടുതൽ കടൽ തീരങ്ങൾ ഉള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ടൈറ്റാനിയം ആണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ആണ്. താഴെ പറയുന്നവയിൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന എന്താണ്? സോഡിയം. താഴെ പറയുന്നവയിൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതാണ് സോഡിയം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അഥർവവേദത്തിലാണ്. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ് എന്ന് പറഞ്ഞത് അഥർവവേദമാണ്. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു? 18 ദിവസമാണ് മഹാഭാരത യുദ്ധം നീണ്ടു നിന്നത്. 18 ദിവസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്ത് ആണ്? കർണാടകയിലെ ജോഗ് വെള്ളച്ചാട്ടം ആണ്. ശ്രീലങ്കയിൽ പ്രചാരത്തിലുള്ള പ്രമുഖ തമിഴ് ദിനപത്രം എന്താണ്? വീരകേസരി ആണ്. ശ്രീലങ്കയിൽ പ്രചാരത്തിലുള്ള പ്രമുഖ തമിഴ് ദിനപത്രമാണ് വീരകേസരി. താഴെ പറയുന്നവയിൽ ഏറ്റവും പഴക്കമുള്ള വാർത്താ ഏജൻസി എന്ന് പറയുന്നത് എന്താണ്? AFP ആണ്. AFP, നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം, ന്യൂമിസ്മാറ്റിക്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? ഗാന്ധിജിയാണ്. ഏറ്റവും കൂടുതൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആണ് ഗാന്ധിജി ആണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. സോഡാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. സസ്യെണ്ണയിൽ എന്ത് കടത്തിവിട്ടാണ് വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ ആണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവൻ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജി ആണ്. അപ്പോൾ സോഡാവെള്ളത്തിലുള്ളത് കാർബോണിക് ആസിഡ്, സസ്യെണ്ണയിലൂടെ കടത്തിവിട്ട് വനസ്പതി നെയ്യ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ, രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവൻ എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. 1000 മലകളുടെ നാടാണ് റുവാണ്ട. 1000 മലകളുടെ നാട് റുവാണ്ട. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിം ആണ്. ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിൻ്റെ ആരക്കാലുകൾ? 24. ലോകത്തിലേറ്റവും പഴക്കമുള്ള പതാക ഡെൻമാർക്കിൻ്റെതാണ്. ലോകത്തിലേറ്റവും പഴക്കമുള്ള പതാക ഡെൻമാർക്കിൻ്റെതാണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ലൂയി ബ്രൗൺ. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് വാഴപ്പഴം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലാണ് ഏഷ്യാനെറ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡൽഹൗസിയാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവാണ് ഡൽഹൗസി. ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിതമായത് ആരുടെ കാലത്താണ്? ഡൽഹൗസിയുടെ കാലത്താണ്. ലോക തപാൽ ദിനം എന്നാണ് അത്. ലോക തപാൽ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 9 ആണ്. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10, ലോക തപാൽ ദിനം 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9ഉം ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10ഉം ആണ്.